നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഇട്ട് സ്വയം എയറിൽ കയറുന്ന കളിയാണ് ഈയിടെയായി പിണറായി കളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ കണ്ണിന് കണ്ടുകൂടാം മലയാളികൾക്ക്. അതിന്റെ കൂട്ടത്തിലാണ് അവരെ ചൊടിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ പങ്കുവച്ച് പിണറായി അവരുടെ തെറിവിളി മേടിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്, അതിന് താഴെ മലയാളികൾ കൂട്ടത്തോടെ പൊങ്കാലയിടുകയാണ്. കേരളത്തിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പിണറായിക്ക് സമയമില്ല. കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പല വിവാദങ്ങളിലും മറുപടി പറയാനോ പ്രതികരിക്കാനോ ആ വിഷയങ്ങളിൽ ഇടപെടാനോ എന്തിനേറെ കേരളവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലും പ്രതികരണം നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമയമില്ല. പക്ഷേ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അതിന്റെ വാലെ തൂങ്ങി ഒരു പോസ്റ്റ് ഇടുന്നത് പിണറായിക്ക് ഇപ്പോൾ ഒരു ലഹരിയാണ്. എന്നിട്ട് മലയാളികളുടെ തെറിയും മേടിച്ചു കൂട്ടും. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതിന് താഴെ മലയാളികൾ പറയുന്നത് കേരളത്തിലുള്ള കാര്യം നോക്കിയിട്ട് പോരെ, അങ്ങ് മൈലുകൾക്കപ്പുറമുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. മുഖ്യമന്ത്രി പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് പലസ്തീൻ ഐക്യദാർഢ്യ ദിനം. മാനവികത എന്ന മഹത്തായ ആശയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഇസ്രയേലിലെ സയണിസ്റ്റ് ഭരണകൂടം പലസ്തീനിൽ നടത്തുന്ന ആക്രമണവും അധിനിവേശവും. അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരാലംബരായ പലസ്തീൻ ജനത കൂട്ടക്കുരുതിക്ക് ഇരയാവുകയാണ്. ആധുനിക ലോകം കണ്ട ഏറ്റവും മനുഷ്യത്വഹീനമായ വംശഹത്യകളിൽ ഒന്നിനാണ് വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന് തടയിടേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തേ തീരൂ. അതിനായി ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ മനുഷ്യസ്നേഹികളുടെ ഐക്യം അനിവാര്യമാണ്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. നീതിക്കും മാനവികതയ്ക്കും വേണ്ടി പോരാടാം. ഇതായിരുന്നു മുഖ്യമന്ത്രി പങ്കുവച്ച കുറിപ്പ്. മുഖ്യമന്ത്രി പലസ്തീനിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. തൊട്ട അയൽവക്കത്ത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ചൈന ഉയ്ഗുർ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് പോസ്റ്റ് ചെയ്യാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം വലിയ രീതിയിലാണ് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീന്റെ കാര്യം അവിടെയുള്ള അണ്ണന്മാർ നോക്കിക്കോളും. അണ്ണൻ ഇപ്പോൾ പറ്റുമെങ്കിൽ കേരളത്തിലേക്കൊന്ന് ശരിക്കും നോക്കാനെങ്കിലും ശ്രമിക്കുക. ഈ ഉപദേശമാണ് ഒരു കൂട്ടർ കൊടുക്കുന്നത്, ഇറങ്ങിക്കോളും ഓരോ കുത്തിത്തിരിപ്പുമായിട്ട്. ഇതാണ് ഇരട്ട നിലപാട്. ചികിത്സ അമേരിക്കയിൽ, ഇൻഫോപാർക്കിൽ ഇഷ്ടം പോലെ അമേരിക്കൻ കമ്പനികളെ വ്യവസായ മന്ത്രി കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്തിനാ പോസ്റ്റ് ചെയ്യുന്നത് എന്നറിയാം. ഇതാണ് പിണറായി വിജയന്റെ ഇരട്ട നിലപാട്. ചികിത്സ അമേരിക്കയിലാണ്, പക്ഷേ ബൂർഷ്വ രാജ്യത്തിന്റെ കൂട്ടക്കുരുതി എന്നൊക്കെ വെച്ചങ്ങ് അലക്കിക്കോളും. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടി, പലസ്തീനു വേണ്ടി അങ്ങ് കണ്ണീർ പൊഴിക്കുകയാണ് ഇവിടുള്ള കമ്മികൾ. ഇവരുടെ ആവശ്യം അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമല്ല, മറിച്ച് ഇവിടുത്തെ വോട്ട് ബാങ്ക് ഒന്ന് സുരക്ഷിതമാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വായിട്ടലകൽ. പിണറായിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഒക്ടോബർ 7 1200 ഇസ്രയേലികൾ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന്, TP സ്വയം വെട്ടി മരിച്ചതുപോലെ. മുനമ്പത്ത് ഒരു ഐക്യദാർഢ്യം ഉണ്ടാകുമോ സഖാവേ? ഓ ഭാഗ്യം, ബന്ദികളെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല. വല്ലാത്ത ഒരു ഐക്യദാർഢ്യം തന്നെയാണ്. പലസ്തീൻ അനുകൂല റാലി ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു മതിലെങ്കിലും കെട്ടണം. സഖാവേ, പലസ്തീൻ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ എത്രയോ സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വല്ല സഹായവും പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. അമേരിക്കയിലേക്കുള്ള അങ്ങയുടെ അടുത്ത ട്രിപ്പ് എപ്പോഴാണാവോ? ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ അടുത്ത ആഴ്ച തന്നെ വിജയനും കുടുംബവും അമേരിക്കയിലേക്ക് പോകുന്നതാണ്. സഖാക്കൾ ബക്കറ്റ് എടുക്കാൻ തയ്യാറാകുക. ഇത്തരത്തിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് പല കമന്റുകളും വരുന്നത്. അതായത്, കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിസന്ധികളിലും ഒരക്ഷരം മിണ്ടാത്ത പിണറായിയാണ് അങ്ങ് അപ്പുറത്ത് കിടക്കുന്ന, ഇവിടെ ഒന്നുമല്ല, അങ്ങ് മൈലുകൾക്കപ്പുറം കിടക്കുന്ന പലസ്തീനു വേണ്ടി കണ്ണീർ പൊഴിക്കുന്നത്. നിങ്ങൾക്ക് പലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷമമോ സങ്കടമോ ഒന്നുമല്ല ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടരെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തണം. അതിന് പറ്റിയ അവസരമാണല്ലോ പലസ്തീൻ. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പക്ഷത്താണ് എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സ്വയം നാറാൻ നിൽക്കുന്നത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. പിണറായി വിജയന്റെ മുതലെടുപ്പ് അറിയാത്തവരല്ല ഇവിടെ ഉള്ളവരാരും എന്നുള്ള മറുപടികളും വരുന്നുണ്ട്. എന്തായാലും പലസ്തീൻ വിഷയത്തിൽ ഇവരുടെ കുത്തിത്തിരിപ്പ് എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പലസ്തീനു വേണ്ടി മാത്രമാണ് കരച്ചിൽ.
ചൈന കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരക്ഷരം ഇവർ മിണ്ടുന്നില്ലേ എന്നുള്ള ചോദ്യവും വരുന്നു. എന്തായാലും പിണറായി എപ്പോൾ എവിടെ പോസ്റ്റ് ഇട്ടാലും മലയാളികൾ കയറി അവിടെ നല്ല ഒന്നാം തരം പൊങ്കാലയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.